ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുർത്തി ഡിസൈനായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ മൂന്ന് കളർ ത്രെഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു ബീഡ്സും എടുത്തിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ ചെയ്യാമെന്ന് കൂടി നോക്കാം. ഡിസൈനിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാറ്റേൺ ആണ് വരച്ചിട്ടുള്ളത്. ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് 6 സ്ട്രാൻഡ്സിലുള്ള വൈറ്റ് ത്രെഡാണ്. ഇനി നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും പെറ്റലിൻ്റെ ടിപ്പിൽ നമ്മളിങ്ങനെ നീഡിലൊന്ന് എടുക്കുക, പിന്നെ അതിനുശേഷം ചെറിയൊരു ഡിസ്റ്റൻസിൽ താഴോട്ടേക്ക് നീഡിൽ ഇറക്കുക. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഡബിൾ കളർ ലേസി ഡേസി ഫ്ലവർ സ്റ്റിച്ചാണ്. ഇത് തന്നെ നമ്മൾ എല്ലാ ഫ്ലവറിൻ്റെയും പെറ്റലിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്ലവറും മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു മെറൂൺ കളറിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഓരോ ഫ്ലവറിൻ്റെയും പെറ്റേൽസിൽ ഇതേപോലെ നീഡിൽ കുത്തിയെടുക്കുക. പിന്നെ അതിനുശേഷം ആ ഒരു വൈറ്റ് ത്രെഡിൻ്റെ ഇടയിലൂടെ നമ്മൾ ത്രെഡിനെ എടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവിടേക്ക് തന്നെ നമ്മൾ പ്ലേസ് ചെയ്ത് നീഡിൽ കയറ്റും. ഇത് തന്നെ നമുക്ക് എല്ലാ പെറ്റേൽസിനും ചെയ്തെടുക്കാം. അടുത്തത് ലീവ്സ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രീൻ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. 3 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. ലീവ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലൈ സ്റ്റിച്ചാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു സ്റ്റിച്ച് ഫോളോ ചെയ്യുക. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ബിഗ്നേഴ്സിന് വേണമെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാനിവിടെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.